ലോകത്ത് നല്ല രാഷ്ട്രീയക്കാരില്ലെന്നല്ല, അവരാണ് ലോകത്തെ ഇത്രയെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ നമ്മെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് പറ്റിച്ച് പണമുണ്ടാക്കി സ്വയം കൊഴുക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ പരാക്രമങ്ങൾ കാണുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു നല്ല കഥ. ഒരു ദിവസം തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ട്രക്ക് ഇടിച്ച് ദാരുണമായി മരിക്കുന്നു. അവന്റെ ആത്മാവ് സ്വർഗത്തിലെത്തുമ്പോൾ പ്രവേശന കവാടത്തിൽ ഒരു മാലാഖയെ കണ്ടുമുട്ടുന്നു. സ്വർഗത്തിലേക്ക് സ്വാഗതം, മാലാഖ പറഞ്ഞു. നിങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കുന്നതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെപ്പോലെയുള്ള ഉയർന്ന നേതാക്കളെ അധികം കാണാറില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ തെറ്റുപറ്റിയതാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. കുഴപ്പമില്ല, എന്നെ അകത്തേക്ക് പോകാൻ അനുവദിച്ചാൽ മതി, നേതാവ് പറഞ്ഞു. ശരി, എന്റെയും ആഗ്രഹം അതാണ്, മാലാഖ പറഞ്ഞു. പക്ഷേ എനിക്ക് മുകളിൽ നിന്ന് ഉത്തരവുകളുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ദിവസം നരകത്തിലും ഒരു ദിവസം സ്വർഗത്തിലും ചെലവഴിക്കാനുള്ള സൗകര്യമൊരുക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി എവിടെ ചെലവഴിക്കണമെന്ന് തോന്നുന്നുവോ അവിടം തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഒരു നേതാവായതുകൊണ്ടാണ് ഈ രീതി. നേതാവിന് ചിരി വന്നു. മരിച്ചു ചെന്നാലും പരിഗണനയോ? എങ്കിലും അയാൾ പറഞ്ഞു, ശരിക്കും ഞാൻ എൻ്റെ മനസ്സ് ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് സ്വർഗത്തിലായിരിക്കാനാണ് ആഗ്രഹം. ഞാൻ എന്തിന് നരകത്തിലേക്ക് പോകണം? ക്ഷമിക്കണം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമങ്ങളുണ്ട്, മാലാഖ പറഞ്ഞു. അതോടൊപ്പം മാലാഖ അയാളെ ഒരു ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും ലിഫ്റ്റിലൂടെ താഴേക്ക് താഴേക്ക് പോയി. അവസാനം നരകത്തിന്റെ വാതിലിൽ എത്തിച്ചേർന്നു. ഏറെ ഭയത്തോടെ വാതിലുകൾ തുറന്ന നേതാവ് കണ്ടത് നല്ല പച്ചപ്പുല്ല് വെട്ടിയൊതുക്കി തീർത്ത ഒരു ഗോൾഫ് കോഴ്സിന് നടുവിൽ താൻ എത്തിയതാണ്. നരകത്തിന്റെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായ ദൃശ്യം. ദൂരെ ഒരു ക്ലബ് ഹൗസുമുണ്ട്. അവിടെ ചെന്നപ്പോൾ അതിനു മുന്നിൽ നിൽക്കുന്നത് അവന്റെ സുഹൃത്തുക്കളും കൂടെ പ്രവർത്തിച്ചിരുന്ന മറ്റ് രാഷ്ട്രീയക്കാരുമാണ്. പക്ഷേ നരകം എന്നതിനെ പറ്റി പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി അവരെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. എല്ലാവരും അവിടെയുള്ള ഏറ്റവും മികച്ച സിൽക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവർ തിരക്കി വന്ന് അയാളെ അഭിവാദ്യം ചെയ്യാനും കൈകുലുക്കാനും മത്സരിച്ചു. ഭൂമിയിലെ ആളുകളുടെ ചിലവിൽ സമ്പന്നരാകുമ്പോൾ തങ്ങൾക്കുണ്ടായ നല്ല നാളുകളെ അവർ വീണ്ടും ഓർമ്മിച്ചു. എന്തു മണ്ടന്മാരല്ലേ ബ്രോ, എന്തൊക്കെ പറഞ്ഞാണ് നമ്മൾ അവരെ തമ്മിൽ തല്ലിച്ചത്. ആദ്യം അമ്പലം, പിന്നെ പള്ളി, ഭക്ഷണം, വസ്ത്രം, പ്രണയം, വിവാഹം, സിനിമ, വികസനം, എന്തൊക്കെ നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നാം അവർക്കല്ലേ. ജോലി, സുരക്ഷ, വിദ്യാഭ്യാസം എല്ലാം കണ്ട് ഇതിനകം റിലാക്സ്ഡ് ആയ നേതാവും അവരോടൊത്ത് ആർത്തുചിരിച്ചു. തുടർന്ന് അവർ ഒരു സൗഹൃദ ഗോൾഫ് ഗെയിം കളിച്ചു. അതിനുശേഷം ലോബ്സ്റ്ററുകൾ, കവിയർ അടക്കം അവിടെയുള്ള ഏറ്റവും ചെലവേറിയ ഭക്ഷണം കഴിക്കാൻ ഒരു വലിയ തിന്മേശയിൽ അവരെല്ലാം ഒത്തുകൂടി. ഒപ്പം നല്ല വൈനും. പിശാച്ചാണ് നേതാവിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഒപ്പം നൃത്തം ചെയ്യാനും തമാശകൾ പറയാനും മടിയില്ലാത്ത വളരെ സൗഹൃദമുള്ള വ്യക്തി. രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. അങ്ങനെ നരകത്തിലെ ഉല്ലാസങ്ങളിൽ മതിമറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നേതാവിന് പോകാനുള്ള സമയമായി എന്ന് മാലാഖ അറിയിച്ചു. എല്ലാവരും അദ്ദേഹത്തിന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകുകയും ലിഫ്റ്റ് ഉയരുമ്പോൾ കൈവീശുകയും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ ആ ലിഫ്റ്റിൽ കയറിയ നേതാവിനെയും കൊണ്ട് എലിവേറ്റർ മുകളിലേക്ക് 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 പോയി. മാലാഖ അവനെയും കൊണ്ട് നേരെ പോയത് സ്വർഗത്തിലേക്ക്. ഇനി സ്വർഗം സന്ദർശിക്കാൻ സമയമായി, അവർ പറഞ്ഞു. സ്വർഗം പ്രതീക്ഷിച്ചതുപോലെ വെളുത്ത മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. സ്വർഗവാസികൾ മേഘങ്ങളിൽ നിന്ന് മേഘങ്ങളിലേക്ക് നീങ്ങുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു കൂട്ടം സംതൃപ്തരായ ആത്മാക്കളായിരുന്നു. കണ്ണടച്ചു തുറക്കുന്നത് പോലെ ഇവിടെയും 24 മണിക്കൂർ കടന്നുപോയി. പക്ഷേ നരകത്തിന്റെ കാഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമെല്ലാം എന്ത് എന്ന് നേതാവ് ചിന്തിക്കാൻ തുടങ്ങി. മാലാഖ തിരിച്ചെത്തി. മീറ്റിംഗ് ഹാളിൽ വീണ്ടും എത്തി. നേതാവിനോട് അവർ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു ദിവസം നരകത്തിലും മറ്റൊരു ദിവസം സ്വർഗത്തിലും ചിലവഴിച്ചു. ഇനി നിങ്ങളുടെ വാസസ്ഥാനം സ്ഥിരമായത് തിരഞ്ഞെടുക്കുക. നേതാവിന് ചിരിയാണ് വന്നത്. എന്തൊരു മണ്ടൻ മാലാഖ. തുടർന്ന് അദ്ദേഹം ഉത്തരം നൽകി. ശരി, ഞാൻ ഇതിനു മുമ്പ് ഇത് ഒരിക്കലും പറയില്ലായിരുന്നു. സ്വർഗം പരിപൂർണമായും അത്ഭുതകരവും സന്തോഷകരവുമാണ്. പക്ഷേ സ്വർഗം കുഴപ്പമില്ലെങ്കിലും നരകത്തിന്റെ മുന്നിൽ സ്വർഗം ഒന്നുമല്ല. നിങ്ങൾ പേരുകൾ മാറ്റിയിടണം. ശരിക്കും ഞാൻ എന്തായാലും നരകമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. തുടർന്ന് ഒരു ദൂതൻ അവനെ എലിവേറ്ററിലേക്ക് കൊണ്ടുപോയി. സന്തോഷത്തോടെ നേതാവ് ആ ദൂതനെ അനുഗമിച്ചു. അവർ താഴേക്ക് 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 നരകത്തിലേക്ക് പോയി. പക്ഷേ ഇത്തവണ ലിഫ്റ്റിന്റെ വാതിലുകൾ തുറന്നത് മാലിന്യം നിറഞ്ഞ ഒരു തരിശുഭൂമിയുടെ നടുവിലാണ്. മുകളിൽ നിന്ന് കൂടുതൽ ചപ്പുചവറുകൾ അവിടെ മുഴുവൻ വീണുകൊണ്ടേയിരുന്നു. കുറെ നേതാവിന്റെ ദേഹത്തേക്കും തന്റെ എല്ലാ സുഹൃത്തുക്കളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് മാലിന്യങ്ങൾ പെറുക്കി ഒരു കറുത്ത ബാഗിലിടുന്നതാണ് അവൻ കണ്ടത്. എല്ലുന്തിയ പേക്കോലങ്ങൾ, ദേഹം മുഴുവൻ തീയിൽ പൊള്ളിയ പാടുകൾ. അമ്പരന്നുപോയ നേതാവിന്റെ അടുത്തേക്ക് പിശാച്ചു വന്ന് അവന്റെ തോളിൽ കൈവച്ചു. പക്ഷേ ഇത്തവണ കണ്ണുകൾ തീഗോളങ്ങളായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നേതാവ് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഗോൾഫ് കോഴ്സും ക്ലബ് ഹൗസും ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ലോബ്സ്റ്ററും കവിയറും കഴിച്ചു, ഷാമ്പെയിൻ കുടിച്ച് നൃത്തം ചെയ്ത് ഉല്ലസിച്ചു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ കാണുന്നത് മാലിന്യം നിറഞ്ഞ ഒരു തരിശുഭൂമിയാണ്. എന്റെ സുഹൃത്തുക്കൾ ദയനീയരായി, അവശരായി, ഹതാശരായി കാണുന്നു. എന്താണ് സംഭവിക്കുന്നത്? പിശാച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ നിങ്ങളെ പോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം നടത്തുകയായിരുന്നു. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം ഇതാണ്.
ഞങ്ങളിതെല്ലാം കെട്ടിമറച്ചു വെച്ചതാണ്. ഇന്നലെ കണ്ടതെല്ലാം നിങ്ങളെ കൊതിപ്പിച്ച് തീരുമാനമെടുപ്പിക്കാൻ ഞങ്ങൾ ഏർപ്പെടുത്തിയ പ്രചാരണ പരിപാടികളാണ്. ഇന്ന് നിങ്ങൾ വോട്ട് ചെയ്തു, ഇവിടം തിരഞ്ഞെടുത്തു, ഇനി രക്ഷയില്ല. ഈ കഥ നമ്മുടെ ചില അനുഭവങ്ങളെയും നേതാക്കളെയും ഓർമ്മിപ്പിച്ചെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതിനെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ നേതാക്കന്മാരുമായോ അല്ലാത്തവരുമായോ യാതൊരു ബന്ധവുമില്ല. സാമ്യങ്ങൾ തികച്ചും യാദൃശ്ചികം മാത്രം.